ഇനി നമുക്ക് ബാനറിൻ്റെ പ്രവർത്തനം തുടങ്ങാം. ഇതിനുവേണ്ടി ഒരു ചിത്രം ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു തേയിലത്തോട്ടത്തിൻ്റെ ചിത്രം. ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്യാൻവാസിലേക്ക് ചിത്രങ്ങൾ കൊണ്ടുവരാം. ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹോം ഫോൾഡറിൽ സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ സ്റ്റാൻഡേർഡ് 10-ൽ ടീ പ്ലാന്റേഷൻസ് എന്ന ഈ JPG ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എംബഡഡ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ബാനറിൻ്റെ വലുപ്പത്തിലേക്ക് ഇതിനെ മാറ്റുക. ഈ ബാക്ക്ഗ്രൗണ്ട് മുകളിലാണിപ്പോൾ ഉള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത പ്രവർത്തനം തന്നെ ഇവിടെയും ആവർത്തിക്കുക. ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ചിത്രം ഇതിന് ബാക്കിലേക്ക് പോകും. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ഈ കോഫി ഷോപ്പിൻ്റെ പേരാണ്. റെയിൻബോ കോഫി ഷോപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിതിൽ റെയിൻബോ കോഫി ഷോപ്പ് എന്ന് ചേർക്കുകയാണ്. അതിനുവേണ്ടി ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റെയിൻബോ കോഫി ഷോപ്പ്. റെയിൻബോ കോഫി ഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്തു. ഇതിൻ്റെ നിറം സെലക്ട് ചെയ്തു. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി എഡിറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്ന രൂപത്തിൽ എടുക്കുന്നു. എടുത്ത ഡ്യൂപ്ലിക്കേറ്റിൻ്റെ നിറം നമ്മൾ കറുപ്പാക്കുന്നു. കറുത്ത നിറത്തിലുള്ള അക്ഷരങ്ങളെ നീല നിറത്തിന് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒബ്ജക്റ്റിൽ ലോവർ ടു ബോട്ടം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ബാക്കിലേക്ക് പോകും. ആരോക്യൂ ഉപയോഗിച്ച് നീക്കുന്ന സമയത്ത് വളരെ ഭംഗിയുള്ള അക്ഷരങ്ങളായി അത് മാറുന്നു. ഇനി ഇവ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരൊറ്റ ഒബ്ജക്റ്റായി മാറും. ഇത് നമുക്ക് ഈ ക്യാൻവാസിൽ ഇത്തരത്തിൽ ഉൾപ്പെടുത്താം. ആവശ്യമായ രൂപത്തിൽ ഈ ക്യാൻവാസിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്ത് ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ചെയ്ത് സേവ് ചെയ്യുക.